ചെക്ക് ചെയ്യുന്നത് ഹണി പോട്സ് എന്താണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഹണി പോട്സ് എന്ന് പറയുന്നത്. ഹണി പോട്സ് എന്ന് പറയുന്ന ഇൻട്രൂഡർ അല്ലെങ്കിൽ അറ്റാക്കറിന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കൊടുക്കുന്ന ശരിക്കും ഒരു കെണിയാണ് ഹണി പോട്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു നെറ്റ്വർക്കിലുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആക്സസ് ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക, അറ്റാക്കറിനെ തടയുക അല്ലെങ്കിൽ അറ്റാക്കറിനെ ഡൈവേർട്ട് ചെയ്യുക. അപ്പൊ ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആക്സസ് ചെയ്യുന്നതെന്നും അറ്റാക്കറിനെ തടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡൈവേർട്ട് ചെയ്യുക വഴി അതിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് അറ്റാക്കർ അല്ലെങ്കിൽ ഹാക്കറിനെ കെണിയിൽ വീഴ്ത്തുന്ന ഡീകോയ് സിസ്റ്റംസ് എന്ന് പറയുന്ന നമ്മുടെ ഹണി പോട്സിനെ. അപ്പൊ ആ അറ്റാക്കറിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഡീകോയ് സിസ്റ്റംസ് ആയതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ സിസ്റ്റത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇതിനെ മോണിറ്റർ ചെയ്ത് അനലൈസ് ചെയ്യുക വഴി ആ അറ്റാക്കറിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വയ്ക്കുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഇൻട്രൂഡർ അല്ലെങ്കിൽ ഹാക്കറിനെ കൂടുതൽ സമയം ഇതിനെ ലോഗിൻ നെറ്റ്വർക്കിൽ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ അനുവദിച്ചിട്ട് കറസ്പോണ്ടിങ് അഡ്മിനിസ്ട്രേറ്ററിന് ഇതിനെതിരെ ഇൻട്രൂഷനെതിരെയുള്ള അറ്റാക്കറിന്റെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക വഴി ഇൻട്രൂഷനെതിരെയുള്ള ഒരു ഡിഫൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ ആക്ഷൻ എന്ത് സ്വീകരിക്കണോ എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഈ ഹണി പോട്സ് എന്ന് പറയുന്നത്. ഹണി പോട്സ് എന്ന് പറയുന്നത് നോർമലി ഒരു സിസ്റ്റം ഫിൽഡ് വിത്ത് ഫാബ്രിക്കേറ്റഡ് ഇൻഫർമേഷൻ ആണ്. ഫാബ്രിക്കേറ്റഡ് ഇൻഫർമേഷൻ മീൻസ് അത് കണ്ടാല് വാല്യുബിൾ ആയിട്ട് തോന്നും, പക്ഷേ അതിനകത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടുന്ന ഒരു ഇൻഫർമേഷനും അതിനകത്ത് കാണത്തില്ല. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻട്രൂഡറിനെ ഇത് അട്രാക്ട് ചെയ്യാം. ഇപ്പൊ ബേസിക്കലി ഒരു ഹണി പോട്ടിനകത്ത് ഒരു സിസ്റ്റത്തിന്റെ കൂടെ എന്ത് കാണും, ഒരു മോണിറ്റർ, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മോണിറ്റർ എന്ന് പറയുന്നത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈവന്റ് ലോഗേഴ്സും ഉണ്ട്. അപ്പൊ എപ്പോഴാണോ ഈവന്റ് ലോഗേഴ്സും സെൻസിറ്റീവ് മോണിറ്ററും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അറ്റാക്കറിനെ അട്രാക്ട് ചെയ്യുന്നു. കാരണം വേരിയബിൾ ഇൻഫർമേഷൻ ആണെന്നുള്ളത് പ്രൊജക്ട് ചെയ്തിട്ട്, പക്ഷെ ആക്ച്വലി അതിനകത്തൊന്നും കാണത്തില്ല ഓതറൈസ്ഡ് യൂസേഴ്സിന് വേണ്ടുന്ന. അപ്പൊ അങ്ങനെ അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, എപ്പോഴൊക്കെയാണോ ആ ഇൻട്രൂഡർ എന്ന് പറയുന്നത് ആ കെണിയിൽ വീണ് ഇതിനകത്ത് ലോഗിൻ ചെയ്യുന്നത്, സിസ്റ്റത്തിനകത്ത് ലോഗിൻ ചെയ്യുന്നത്, അപ്പൊ മുതൽ ആ ഈവൻ ലോഗേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇവര് അറ്റാക്കേഴ്സ് കയറുന്ന ആ ടൈം അല്ലെങ്കിൽ അത് വെച്ചിട്ട് കൂടുതൽ സമയം ആ നെറ്റ്വർക്കില് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് അറ്റാക്കറിനെ ലോഗോൺ ചെയ്യാൻ അനുവദിച്ചിട്ട് അറ്റാക്കറിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോക്കി അതിനെതിരെയുള്ള ഡിഫൻസീവ് പ്രിവെന്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് എടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് സിസ്റ്റത്തിനെന്ന് പറയുന്നത്. ഇനി പഴയ രീതിയിൽ ഹണി പോട്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ കൂടെ സെൻസിറ്റീവ് മോണിറ്റേഴ്സും അതുപോലെ തന്നെ ഈവൻ ലോഗേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു ഇവരെ ഈ അറ്റാക്കേഴ്സിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിൽ ഒരു സിംഗിൾ എന്താണ് സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ കമ്പ്യൂട്ടർ വിത്ത് സിംഗിൾ മോണിറ്റർ അതുപോലെ തന്നെ ഈവൻ ലോഗേഴ്സ് ആണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹണി പോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിലുള്ള മോഡേൺ അറ്റാക്കേഴ്സിനെ അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഹണി പോട്സ് അല്ലെങ്കിൽ ഹണി പോട്ട് ഇന്റർനെറ്റ്വർക്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിനകത്ത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് സെൻസിറ്റീവ് മോണിറ്റേഴ്സും ഈവൻ ലോഗേഴ്സും വെച്ച് മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്ത് അട്രാക്ട് ചെയ്തിട്ട് അവരെ ഇത് ഈ കെണിയിൽ പെടുത്തിയിട്ട് അവരുടെ അറ്റാക്കേഴ്സിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെതിരെയുള്ള ഡിഫൻസീവ് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ആ ഇന്റർനെറ്റ്വർക്കിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് മാറുകയും ചെയ്യും.